എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഫാസ്റ്റിംഗ് ഒക്കെ? എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തോ? ഇന്നലെ ഒരു ദിവസം ഞായറാഴ്ച നമ്മൾ കുറേ പേര് ഒരുമിച്ച് ഫാസ്റ്റ് ചെയ്തു. നല്ല രസകരങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ തന്നെയാണ് എല്ലാവരും എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്തത് വാട്സപ്പിലൂടെയൊക്കെ. എന്തായാലും ഫാസ്റ്റിങ്ങിൻ്റെ നേരെയുള്ള അല്ലെ ഫാസ്റ്റിങ്ങിനോടുള്ള നമ്മുടെ ഭയത്തെ ഒന്ന് ഇല്ലായ്മ ചെയ്യുക, ഇതാണ് ചികിത്സയുടെ. എന്തായാലും ഫാസ്റ്റിങ്ങിനോടുള്ള നമ്മുടെ ഒരു ഭയത്തെ, ഒരു ശങ്കയുണ്ടല്ലോ, ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, അല്ലെ എനിക്കത് സാധിക്കില്ല, എനിക്ക് വയറ് പ്രശ്നമാവും, അല്ലെങ്കിൽ എൻ്റെ തലവേദന കൂടും, ഇങ്ങനെയുള്ള കുറേ വിഷമങ്ങളൊക്കെ കുറേ ശങ്കകളൊക്കെ ഉണ്ടാവും ഫാസ്റ്റിങ്ങിനോട്. അപ്പോൾ ആ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള എല്ലാ ശങ്കകളും ഇന്നലത്തെ ആ ഒരു ദിവസത്തെ ഫാസ്റ്റിങ്ങോടുകൂടി തന്നെ കുറേ ആളുകൾക്ക് ഇല്ലാതായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്തു തരണം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ ഇന്നലത്തെ ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ആർക്കും ഒരു തരത്തിലുള്ള ഭയവും ഇല്ലാതെ, ഒരു ശങ്കയും ഇല്ലാതെ ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിച്ചു. കുറേ ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ഇന്നലെ കണ്ടു എന്നും കുറേ പേർക്ക് ഇതുപോലെ ഇടയിൽ വെച്ചിട്ട്, ഫാസ്റ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ച് ഉള്ള വേദനകളൊക്കെ ഇത്തിരി അധികരിക്കുന്നതായിട്ട് തോന്നുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് വന്നു കുറച്ച് പേരുടെയൊക്കെ, അതായത് ആ വേദനകൾ ഇന്നിപ്പോൾ രാവിലെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു, ചിലരൊക്കെ ഇന്ന് വേദന അനുഭവപ്പെടുന്നില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട്, ജോയിൻറ്റ് പെയിനുകളാണ്. ഇങ്ങനെ വളരെ മനോഹരങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇന്നലെ കുറേ പേർക്കുണ്ടായി. അപ്പോൾ ഇത് ഒരു ശീലമാക്കി മാറ്റുക, ഉപവാസം എന്നത് ഒന്നും നമുക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നമ്മൾ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക ഒരു ആഹാര രീതി, ഒരാൾ ഞാനിപ്പോൾ ഒരു ഡയറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ പോലും അത് എനിക്ക് ലൈഫ് ലോങ് തുടരാൻ പറ്റുന്ന ഒന്നായിരിക്കണം, അല്ലാതെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി കുറച്ച് സമയത്തേക്ക് മാത്രം, അങ്ങനെയല്ല. അപ്പോൾ ഒരു ഉപവാസം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലേക്ക് നമ്മളെ കയറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക ശരിയായിട്ടുള്ള ആഹാര രീതി എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ വേണ്ടതാണ് എന്ന് പറയുന്നത് പോലെ, ഉപവാസം എന്ന് പറയുന്ന ഒരു ശീലത്തിലേക്ക് ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ലൈഫ് ലോങ് തുടർന്നോളും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉപവസിക്കുന്ന ആ ദിവസം അത്രയും ബ്യൂട്ടി ഉള്ളതാണ്. കാരണം അത് ഉപവസിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് പറഞ്ഞാലായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഫീൽ, അത് വേറെ ഒന്നുകൊണ്ടും നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള, ഫിസിക്കലി മെൻ്റലി ഒക്കെ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഇന്നലെ കുറേ പേർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഈ ഫാസ്റ്റിംഗ് നമ്മൾ എന്തായാലും, ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫാസ്റ്റ് ചെയ്തു, ഈ ഞായറാഴ്ച ഫാസ്റ്റ് ചെയ്തു, ഇത് നമ്മൾ നിർത്താനായിട്ട് പോകുന്നില്ല. എല്ലാ സൺഡേസിലും നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ സൺഡേസിൽ മാത്രമേ ഫാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസം നോക്കിയിട്ട് ആ ഒരു ഞായറാഴ്ച തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൂ. അതല്ലാതെ ഒഴിവുള്ള ഏതൊരു ദിവസം കിട്ടിക്കഴിഞ്ഞാലും ഒരാൾക്ക് ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ പറ്റാവുന്ന ആളുകൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എല്ലാവരും. ഞാൻ വീഡിയോകളൊക്കെ വഴി കുറേ മുൻപ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട്, ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് മിനിമലായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ആയിരിക്കണം ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത്. അപ്പോൾ ഫാസ്റ്റിങ്ങിലൂടെ ഒരാരോഗ്യം, ഫാസ്റ്റിങ്ങിലൂടെ ഒരാരോഗ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് ഒരാരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട്, അതായത് മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കാതെ മുഴുവനായിട്ടും ശരീരത്തിൻ്റെ ബുദ്ധി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഫാസ്റ്റിങ്ങിനെ മനസ്സിലാക്കുന്നത്. എല്ലാ തരത്തിലുള്ള അധ്വാനങ്ങളിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട്, എല്ലാ തരത്തിലും നമ്മുടെ ഉള്ളിൽ നിന്നും എനർജി ചെലവഴിക്കപ്പെടുന്നത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ആ എനർജി മുഴുവൻ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെ കണ്ടെത്താനും അത് പരിഹരിക്കാനുമായിട്ട് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടുള്ള കുറച്ച് സമയം, അതാണ് വാസ്തവത്തിൽ ഉപവാസം എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയൊന്നാണ് ഇന്നലെ നമ്മൾ കുറേ പേര് കൂടിയിട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ എല്ലാം ഗുണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും പറ്റാവുന്ന ഫാസ്റ്റിങ്ങുകൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ടാണ് ഇന്നലെ എല്ലാവരും ഒരു ഉപവാസ ചികിത്സ ചെയ്തത്. അപ്പോൾ ആ ഒരു മനക്കരുത്ത് ഉണ്ടായി വരുന്നതാണ്. തുടക്കത്തിൽ അതൊരു ശങ്ക തന്നെയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കൂട്ടത്തിൽ നിൽക്കുന്നത്. പക്ഷേ നിരന്തരമായിട്ട് ചെയ്ത് എനിക്ക് പറ്റുന്നത് എന്ത്, എനിക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഉപവാസം ഏതാണ്, ആ ഫാസ്റ്റിങ്ങിൽ ഞാനിരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വരും, അതിനെങ്ങനെ വളരെ ഈസിയായിട്ട് പരിഹരിക്കാം, ഇതെല്ലാം ഈ തുടക്ക സമയങ്ങളിൽ നമ്മൾ ഉപവാസം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്.
അങ്ങനെ നമ്മൾ ഉപവാസം എന്ന് പറയുന്ന ഒന്നിനെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകണം. നമ്മളുടെ ജീവിതം എത്ര കാലം ഉണ്ടോ അത്രയും കാലം വരെയും ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറ ഇത് കണ്ടുപഠിക്കും. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതില്ല, പക്ഷെ ഉപവാസം എന്ന് പറയുന്ന ഒന്ന് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ അവരിലൊരു പഠനം നടക്കും. അവരും അത് ഏറ്റെടുക്കും. അങ്ങനെ സ്വന്തം ആരോഗ്യം സ്വന്തം കൈകളിലുണ്ട്. എനിക്കറിയാം എന്നെ നോക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ വലിയൊരു പരിധി വരെയെങ്കിലും എനിക്ക് തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വലിയൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മളെല്ലാവരും ഏതൊക്കെ മേഖലയിൽ എത്രത്തോളം വികസിച്ചു എന്ന് പറയുമ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ തലമുറകളെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ആരോഗ്യം വളരെ കുറവല്ലേ? വാസ്തവത്തിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. ഇത്രയധികം പഠനങ്ങളും വികസനങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ അങ്ങനെ ഒരു വലിയൊരു വളർച്ച ഉണ്ടാവേണ്ടതല്ലേ? പക്ഷെ അത് കാണുന്നില്ല. മെഡിക്കൽ സയൻസ് വലുതാവുന്നുണ്ട്, പക്ഷെ മനുഷ്യൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആയുസ് കൂടുന്നുണ്ട്, കാരണം അത് മെഡിക്കൽ സയൻസിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ്. പക്ഷെ ആരോഗ്യം കുറവാണ്. നമുക്ക് ആയുർ ആരോഗ്യ സൗഖ്യമാണ് വേണ്ടത്. ആയുസ്സും ആരോഗ്യവും ഒരുപോലെ വേണം. ആയുസ് മാത്രം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ആരോഗ്യം മാത്രം കിട്ടി ആയുസ് കുറഞ്ഞു പോയിട്ടോ നമുക്ക് ഗുണമില്ല. അപ്പം ഇതിനു വേണ്ടിയാണ് ഉപവാസം എന്ന ഒന്നിനെ എല്ലാവരിലേക്കും ആയിട്ട് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളികളാവുക. കാരണം വേറൊന്നിനു വേണ്ടിയല്ല, അവനവന് വേണ്ടി. ഇന്നത്തേക്ക് വേണ്ടിയും നാളത്തെ നമ്മുടെ വരാനിരിക്കുന്ന വളർന്നു വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും അതിനുവേണ്ടിയാണ് ഈ ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാനായി ശ്രമിക്കുന്നത്. അപ്പം എല്ലാവരും ഇനിയും തുടർന്നും ഉപവാസ പരിപാടികളിൽ പങ്കെടുക്കുക. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ഫാസ്റ്റിങ്ങിൽ ചേരാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാവുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. Thank you.